ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. അങ്ങനെ കുറച്ച് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബലേനോ സി എൻ ജി മാരുതി സുസുക്കി ഫൈനലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ ബോണസ് ആയിട്ടൊരു വാഹനം കൂടെ വന്നിട്ടുണ്ട്. അതാണ് XL6 സി എൻ ജി വേർഷൻ. നമുക്കറിയാം ഓൾറെഡി എർട്ടിഗയുടെ സി എൻ ജി വേർഷൻ അവൈലബിൾ ആണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ XL6 സി എൻ ജി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഏകെ ഞാനത് പറയാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു തന്നത്. ആദ്യം തന്നെ നമുക്ക് ബലേനോയുടെ കേസിലേക്ക് വരാം. ബലേനോയിൽ ഇവർ രണ്ട് വേരിയൻസിലാണ് സി എൻ ജി കൊടുത്തിരിക്കുന്നത്. അത് ജി ടി എലും പിന്നെ ഡെൽറ്റയിലുമാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ബേസ് ആണ്, സീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ടോപ്പാണ്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള വേരിയൻസിൽ തന്നെയാണ് സി എൻ ജി കൊടുത്തിരിക്കുന്നത്. ടോപ്പ് മോഡൽ അവർ കൊടുത്തിട്ടില്ല, ഏറ്റവും ബേസിക് മോഡലിനും കൊടുത്തിട്ടില്ല. ഏറ്റവും ബേസിക് മോഡൽ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, ടോപ്പ് എൻഡിൽ കൊടുത്തില്ലെങ്കിൽ പോലും. കാരണം ഈ സി എൻ ജി എന്ന് പറയുമ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ വാങ്ങുന്നതായതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ബേസ് മോഡലിൽ തന്നെ ആവശ്യത്തിനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ടും ബേസ് മോഡൽ സി എൻ ജി കൊടുത്താലും പുറത്തുനിന്ന് ഒരു ഇൻഫോർട്ടേം സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈസിയായിട്ട് വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, ഡെൽറ്റയിൽ കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രൈസ് ഡിഫറൻസ് അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും അല്ല. 130,000 രൂപയുടെ ഡിഫറൻസ് ആണ് നിങ്ങൾ സി എൻ ജി മോഡലിന് അഡീഷണൽ കൊടുക്കേണ്ടത് പെട്രോളിൻ്റെ കമ്പാരിസണിൽ. എക്സ്ഷോറൂം പ്രൈസിൻ്റെ വ്യത്യാസമാണ് പറയുന്നത്. ഓൺ റോഡ് ആകുമ്പോഴേക്കും ചിലപ്പോൾ 1.1 അല്ലെങ്കിൽ 1.2 ലാക്സിന് അടുത്തൊക്കെ വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ 130,000 രൂപയുടെ വ്യത്യാസം എക്സ്ഷോറൂമിൽ വരാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു വലിയ ഡ്രാസ്റ്റിക് വ്യത്യാസമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളുടെ പെട്രോളും സി എൻ ജി തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിലും അതും ഏകദേശം എത്രത്തോളമൊക്കെ തന്നെ വരും. 8.28 ലാക്സ് ആണ് ഈ വാഹനത്തിന് ഡെൽറ്റ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്, അത് സി എൻ ജി മോഡലിൽ. അതുപോലെ തന്നെ 9.21 ലാക്സ് ആണ് നമുക്ക് സീറ്റ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ഏകദേശം 130,000 രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന്. കാരണം 7.25 ലാക്സ് ആണ് ഡെൽറ്റ മാനുവൽ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പെട്രോൾ മാത്രം. അതുപോലെ തന്നെ 8.17 ലാക്സ് ആണ് സീറ്റ പെട്രോൾ മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റ് സി എൻ ജിയിൽ കണ്ട സെയിം പവർ ഫിഗേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. അതായത് ഏകദേശം 76 BHP അടുത്ത് പവറും അതുപോലെ 98.5 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സി എൻ ജി മോഡലിലേക്ക് ആക്കിയിട്ടാണെങ്കിലും സിറ്റിക്കകത്തൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഒന്നും പവറിൻ്റെ കാര്യത്തിൽ തോന്നുന്നില്ല. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴേ ഈ മാരുതി വാഹനങ്ങളുടെ സി എൻ ജിയിൽ കുറച്ച് വ്യത്യാസം തോന്നുള്ളൂ. അത് അവരുടെ സി എൻ ജി വാഹനങ്ങളുടെ ട്യൂണിംഗ് നല്ലതായതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് സി എൻ ജി വാഹനങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞാലും അത്ര ഒരു ലാഭകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല. കാരണം സി എൻ ജിയുടെ പ്രൈസ് തന്നെ 90 രൂപയുടെ അടുത്തുണ്ട്. ഇപ്പോൾ പണ്ട് വളരെ ചീപ്പായിരുന്നു, ഇപ്പോൾ പക്ഷേ കയറി ഏകദേശം ഡീസലിൻ്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത് മൈലേജ് നമുക്ക് ഏകദേശം ഒരു 25 മുതൽ 30 അടുത്തൊക്കെ കിട്ടും എന്നതാണ്. പക്ഷേ ഗെയിൻ ഇതിപ്പോൾ ഏകദേശം 200 കിലോമീറ്റേഴ്സോളം ആയിരിക്കും നമുക്കൊരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഓടാൻ പറ്റുന്നത്. ഇത് 12 കിലോ വരെ വരുന്ന സി എൻ ജി ടാങ്ക് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. പക്ഷേ പ്രഷർ അനുസരിച്ചൊക്കെ ഏകദേശം ഒരു 7, 8, 9 കിലോയുടെ അടുത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് മാക്സിമം ഓടാൻ പറ്റുന്നത് 200 കിലോമീറ്റേഴ്സിന് അടുത്തായിരിക്കും. അതിന് താഴെ പോകും, അതിൽ മുകളിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി റീഫിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ സി എൻ ജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. നമുക്ക് ചെറിയൊരു റേഞ്ച് മാത്രമേ റണ്ണിങ് ഡിസ്റ്റൻസിൽ കിട്ടുന്നുള്ളൂ. എന്തായാലും ഇത് മാരുതി ബലേനോയുടെ സി എൻ ജിയുടെ കാര്യം. ഇനി നമുക്ക് XL6 സി എൻ ജിയിലേക്ക് വരാം. എനിക്ക് XL6 സി എൻ ജി ആക്കണ്ടായിരുന്നു തോന്നിയത്. ആദ്യത്തെ കാര്യം ഇതൊരു പ്രീമിയം വാഹനമാണ്. ഇതിൻ്റെ ടോപ്പ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തന്നെ ഏകദേശം 15 ലക്ഷം രൂപയുടെ അടുത്ത് പോകുന്നുണ്ട്. ആൽഫ പ്ലസ് ഓട്ടോമാറ്റിക് ഡ്യുവൽ ടു ഉണ്ട്. അതായത് 14.8 ലാക്സിന് അടുത്ത് മറ്റുമാണ് നിൽക്കുന്നത്. ഓൺ റോഡ് വരുമ്പോഴും 18 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ അതിൻ്റെ പ്രൈസ് പോകും. 18 ലക്ഷത്തിന് മുകളിൽ പോയില്ലെങ്കിലും ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ ഇതിനിപ്പോൾ ബേസ് മോഡൽ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. സീറ്റ ആണ് ഇതിൻ്റെ ഇപ്പോൾ വരുന്ന ബേസ് മോഡൽ. ഇതിനകത്താണ് അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് സി എൻ ജി മോഡൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ബേസ് മോഡലിലാണെങ്കിലും ഓക്കെ, ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രീമിയം വാഹനമായതുകൊണ്ട്, എർട്ടിഗയിൽ തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം വാഹനമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും എർട്ടിഗയിൽ ഓൾറെഡി സി എൻ ജി വരുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്തേക്കും കൂടി കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഇത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഓഫറിംഗ് ആണ്. അതായത് ഇപ്പോൾ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളിതിൻ്റെ ബേസ് മോഡലാണല്ലോ ഉണ്ട് കൺസിഡറേഷൻ എടുക്കുന്നത്. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ സീറ്റയുടെ എക്സ്ഷോറൂം പ്രൈസ് 11.28 ലാക്സ് ആണ്. നിങ്ങളിനിയിപ്പോൾ ഇതിൻ്റെ സി എൻ ജി മോഡലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 12.24 ലാക്സ് ആണ്. അതായത് ഇവിടെ ഇപ്പോൾ പെട്രോൾ ആൻഡ് സി എൻ ജി തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 95,000 രൂപയുടെ അടുത്തേ ഉള്ളൂ. 96,000 രൂപ 95,000 രൂപയുടെ അടുത്ത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീമിയം എമൗണ്ട്, അതായത് ഈ 12.24 ലാക്സ് എക്സ്ഷോറൂം എന്ന് പറഞ്ഞാൽ ഇത് ഓൺ റോഡ് വരുമ്പം എങ്ങനെയൊക്കെ പോയാലും ഒരു 14 ലക്ഷം രൂപയുടെ മേലെ പോകും. ഈ 14.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു സി എൻ ജി വാഹനം എടുക്കുക എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് അങ്ങനെ വലിയൊരു സെൻസ് ഉണ്ടാക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് എർട്ടിഗയുടെ VXA അല്ലെങ്കിൽ ZXA ഒക്കെ സി എൻ ജിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏകദേശം 1-2 ലക്ഷം രൂപയെങ്കിലും ചീപ്പായിട്ട് കിട്ടും. ഈ ഒരു ചീപ്പായിട്ട് കിട്ടുന്ന രൂപയ്ക്ക് നിങ്ങൾ സി എൻ ജി അടിച്ച് കഴിഞ്ഞാൽ എത്ര ട്രിപ്പ് പിടിക്കാൻ. നമ്മളെന്തൊക്കെ പറഞ്ഞാലും മാരുതി സുസുക്കി അവരുടെ സി എൻ ജി വാഹനങ്ങളുടെ ലൈനപ്പ് അത്യാവശ്യം വാസ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇനിയും പല വാഹനങ്ങളും മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ്ങിൽ നമുക്ക് സി എൻ ജിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി പതിയും വൈകാതെ ഗ്ലാൻസിയും സി എൻ ജിയിൽ വരുന്നതായിരിക്കും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇങ്ങനത്തെ വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ
മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.